ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എൻ എഫ് ത്രീ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അട്ടപ്പാടിയിൽ. നല്ല അടിപൊളി, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അട്ടപ്പാടി. ഇതുവരെ പോയിട്ടില്ലാത്തവർ ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി നോക്കണം കേട്ടോ. നമുക്ക് ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ച് നല്ല നല്ല കാഴ്ചകൾ, നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ നിന്ന് പോയി നോക്കണം. ബ്യൂട്ടിഫുൾ പ്ലേസാണ് കേട്ടോ. ഓരോ സ്ഥലത്തെത്തുമ്പോഴുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, സംഭവം സൂപ്പറാണ്, കിട്ടില്ലെന്നാണ്. പിന്നെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഞങ്ങൾ നിന്ന ഹോം സ്റ്റേയുടെ ഓണർ ഒരു ഇച്ചായനായിരുന്നു കേട്ടോ. വളരെ നല്ല സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൽ നിന്നാണ്. ഞങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആരുടെയോ വീട്ടിൽ പോയി നിന്ന ഒരനുഭൂതിയായിരുന്നു അവിടെ രണ്ട് ദിവസം തങ്ങിയപ്പോൾ കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേ ഹോമിന് അടുത്തായിട്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ കയറി ഇഷ്ടംപോലെ നെല്ലിക്കയും മാങ്ങയും ഒക്കെ പറിച്ചോളാൻ ഞങ്ങൾക്ക് അനുവാദം കൂടി തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അതനുസരിച്ച് ഞങ്ങൾ കയറി ലാവിഷായിട്ട് അവിടെയുള്ള സംഭവങ്ങളൊക്കെ, ഒരുപാട് നെല്ലിക്കുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ നെല്ലിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയും ചെയ്തു, കൊണ്ടുവരികയും ചെയ്തു. നമ്മൾ ശരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖമല്ലേ, ഒരു അനുഭൂതിയില്ലേ, അതായിരുന്നു ഞങ്ങൾ അട്ടപ്പാടിയിൽ പോയപ്പോൾ, ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒക്കെ കിട്ടിയത് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഞങ്ങൾ എന്തായാലും ഇതുവരെ പോയതിൽ വെച്ചിട്ട് ഏറ്റവും സന്തോഷമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആസ്വദിച്ച ഒരു, ചെറിയതാണെങ്കിലും ആസ്വദിച്ചിട്ടുള്ളൊരു യാത്ര ഈ അട്ടപ്പാടി യാത്രയായിരുന്നു കേട്ടോ. അത്രയും രസമായിരുന്നു അന്നത്തെ അനുഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ആവശ്യത്തിനല്ല, ആവശ്യത്തിലധികം മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് പറമ്പും തേങ്ങയും മാങ്ങയൊന്നും വലിച്ചിടാനില്ലാത്ത ആൾക്കാർ, നമുക്ക് കയ്യിൽ ഇതുപോലൊരു ചാൻസ് കിട്ടിയാൽ നമ്മൾ വെറുതെ വിടും. നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാ ഇപ്പൊ ഈ പാട്ട് വിടട്ടെ, വെറുതെ ഒരു രസത്തിന് കേട്ടാ. മെയ്യിലത്തറ പൂശി നിൽക്കും ഇളവയിൽ തുമ്പേ, കരൾ പറയണ കാര്യമെന്തിനു നീ എനിക്ക്, എൻ്റെ നീലാകാശമാകെ നീ പറന്നോളൂ, എൻ്റെ നെഞ്ചിൽ മുഞ്ച കൂടിയ കൂടെ വെച്ചോ. അതൊക്കെ ആസ്വദിച്ചു. പിന്നെ ഞങ്ങൾ ആട്ടപ്പാടിയിലാണല്ലോ നമ്മുടെ നെഞ്ചിയമ്മയുടെ വീട്. അപ്പോൾ ഞങ്ങൾ നെഞ്ചിയമ്മയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നെഞ്ചിയമ്മയുടെ വീട്ടിൽ പോയി നെഞ്ചിയമ്മയെ കണ്ടു. ഞങ്ങൾ നെഞ്ചിയമ്മ ഞങ്ങൾക്ക് ഒരു പാട്ടൊക്കെ പാടി തന്നു, കുറച്ച് സംസാരിച്ചു. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നെഞ്ചിയമ്മ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ വരുന്നവരെയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. വന്ന ശേഷം നെഞ്ചിയമ്മക്കൊപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അങ്ങനെ നെഞ്ചിയമ്മയോട് കൂടി സംസാരിച്ചു. ഇത്ര വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ പാടി തന്നില്ല, അതാണ് അമ്മന്റെ ഹൃദയം, സ്നേഹം അതാണ്. ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റിയതിൻ്റെയും ഇതുപോലെ ഒരു തോട്ടത്തിൽ കയറി നമ്മുടെ ഇഷ്ടത്തിന് മാങ്ങയും നെല്ലിക്കയൊക്കെ പറിക്കാൻ പറ്റിയതിൻ്റെയും പിന്നെ നെഞ്ചിയമ്മയെ കണ്ടതിൻ്റെയും ഒരു അനുഭൂതിയിലാണ് ഞങ്ങൾ അട്ടപ്പാടി യാത്ര അവസാനിപ്പിച്ച് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.